സോ ലാറ്റ്വിയ വന്നിട്ട് പെട്ടെന്നാളായി രണ്ടര മൂന്ന് മാസത്തോളമായി ഓക്കെ ആൻഡ് ഇപ്പൊ വന്നതിന് ശേഷം പ്രതീക്ഷിച്ച രീതിയിലൊക്കെ തന്നെയാണോ ലാറ്റ്വിയ അതെ ഒരുവിധം ഞാൻ എല്ലാം പ്രതീക്ഷ എക്സ്പെക്ട് ചെയ്തത് അതേപോലെയൊക്കെ തന്നെയാണ് ഓൾറെഡി ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ ഉള്ള നോക്കിയതെല്ലാം വെച്ച് ഒരുവിധം എക്സ്പെക്ട് ചെയ്ത് അതിനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ വൈഷ്ണവ് എങ്ങനെയാണ് ലാറ്റ്വിയ എന്ന രാജ്യം കണ്ടെത്തിയത് ഫസ്റ്റ് ഞാൻ മാസ്റ്റേഴ്സ് പുറത്തുപോയി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു സോ അതിനുശേഷം യു കെ നോക്കി കാനഡ അങ്ങനെയുള്ള കൺട്രീസൊക്കെ ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്തു അപ്പൊ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ അവിടെ ഒരു ഫീ സ്ട്രക്ചർ കുറച്ച് ഹൈ ആണ് അത് മാത്രമല്ല പോകുന്ന പ്രൊസീജിയേഴ്സും നല്ല രീതിയിലുണ്ട് ഐ ടി സി വേണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അപ്പൊ വേറെ വേറെ കൺട്രീസ് ട്രൈ ചെയ്ത് നോക്കി അപ്പം എന്റെ കോമൺ ഫ്രണ്ട് ഒരു ഫ്രണ്ട് ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളി ലാത്തിയല്ല അപ്പൊ കോമൺ ഫ്രണ്ടായിട്ട് മറ്റേ പുള്ളിയാണ് സജസ്റ്റ് ചെയ്തത് ലാത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്ത് ഒക്കു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തതിനു ശേഷം ഇൻഫർമേഷൻ ഒക്കെ നോക്കിയപ്പോഴത്തേക്കും ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും അത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അതിനുശേഷം പുള്ളി മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഓക്കെ ഇറ്റ്സ് ഗുഡ് ഞാൻ അങ്ങനെ ഓക്കെ ലാത്തി വരാമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നു അതിനുശേഷം പിന്നെ ഉള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജൻസി കണ്ടുപിടിക്കുക അത് കഴിഞ്ഞ് ബാക്കി പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു സോ അതെല്ലാം അതിൻ്റെതായ രീതിയിൽ വന്നു ഇവിടെ വരാനായിട്ട് ഉപയോഗിച്ച കൺസൾട്ടൻസിയുടെ പേരെന്താ ഡ്രൈവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കൺസൾട്ടൻസി യൂസ് ചെയ്തത് ഫസ്റ്റ് ഞാൻ കൺസൾട്ടൻസി ഫൈൻഡ് ചെയ്യാനായിട്ട് ഇവിടെ ലാത്വിയയിലുള്ള ഒരു കുട്ടിയെ കോണ്ടാക്ട് ചെയ്തത് അത് കഴിഞ്ഞ് ഐ മീറ്റ് യു അത് നിങ്ങൾ വന്ന കൺസൾട്ടൻസിയും വർക്ക് ചെയ്യുന്ന കൺസൾട്ടൻസിയും ഒക്കെ നോക്കിയപ്പോഴത്തേക്കും ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് സോ ഐ ചൂസ് ഡ്രൈവ് എഡ്യൂക്കേഷൻ സോ ഡ്രൈവ് തിരുവനന്തപുരത്താണ് ഡ്രൈവ് തിരുവനന്തപുരത്താണ് കവടിയർ ആണ് ഇറ്റ്സ് ഗുഡ് റിയലി ഗുഡ് ഓക്കെ സോ ഇപ്പം ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റിയും പ്രോഗ്രാം തന്നെയാണോ കിട്ടിയത് അതെ ഫസ്റ്റില് എനിക്ക് യൂണിവേഴ്സിറ്റിയും പ്രോഗ്രാം ഫൈൻഡ് ചെയ്യുന്നതിൽ ഒരു ചെറിയ ട്രബിൾ ഉണ്ടായിരുന്നു സോ കൺസൾട്ടൻസി എന്നെ ഹെൽപ്പ് ചെയ്തു യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ഒരുപാട് പ്രോഗ്രാംസ് യൂണിവേഴ്സിറ്റി ഇത് ഉള്ളത് സജസ്റ്റ് ചെയ്തു തന്നു So I choose the best. Good. It's good. Okay. And ഇപ്പൊ വന്നതിന് ശേഷം ക്ലാസ് തുടങ്ങിയോ ഓൾറെഡി ആ ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങിയിട്ട് ഒരു ത്രീ വീക്സ് ആയി ഓക്കെ സോ ഫസ്റ്റ് ത്രീ വീക്സ് എന്താണ് എക്സ്പീരിയൻസ് ക്ലാസ്സിനെ ത്രീ വീക്സ് കുഴപ്പമില്ല ഫസ്റ്റ് ഒരു ടു വീക്സ് ആയിട്ട് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇപ്പൊ കുറച്ച് വർക്ക്സ് ഒക്കെ വരുന്നുണ്ട് പാടുണ്ടോ കുഴപ്പമില്ല മാസ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല അത്യാവശ്യം ഒന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ കുഴപ്പമില്ല സോ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഏത് യൂണിവേഴ്സിറ്റി പ്രോഗ്രാമാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് റിയൽ എസ്റ്റേറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് മാസ്റ്റേഴ്സിൽ ഇറ്റ്സ് 2.5 ഇയർ പ്രോഗ്രാം ഇറ്റ്സ് റിയലി ഗുഡ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് വരുന്നവർക്ക് ഇറ്റ്സ് റിയലി ഗുഡ് ഓക്കെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ നേരത്തെ ഡോക്യുമെന്റേഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടായിരുന്നോ എല്ലാം എളുപ്പമായിരുന്നു ഇല്ല ആക്ച്വലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി എന്ന് വന്നിട്ടില്ല നാട്ടിലെ ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് ഓൾമോസ്റ്റ് ഒരു 80% ഓളം ഇത് നമ്മുടെ കൺസൾട്ടൻസി തന്നെയാണ് ചെയ്തു തന്നത് പിന്നെ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ കുറച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാത്രം നമ്മൾ അസിസ്റ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്തു തന്നത് ഫീ പേ ചെയ്യുന്നതായാലും എല്ലാ കാര്യങ്ങളും ഒരുവിധ ഏജൻസിമാർ ഹെൽപ്പ് ചെയ്തു ഒരുപാട് സോ ഡോക്യുമെന്റേഷൻ പ്രോസസ് ഒക്കെ ഇറ്റ്സ് ഈസി ആൻഡ് ലാറ്റ്വിയയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റ് അറൈവൽ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി ലാറ്റ്വിയ വന്നതിന് ശേഷം ഗൂഗിളോട് ഉണ്ടായിരുന്നു പിന്നെ തനി ഉണ്ടായിരുന്നു സോ വേറെ ഒന്നുമില്ല ആർപി അപ്ലൈ ചെയ്യുന്നതിൽ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു അത് മാത്രമല്ല റൂം ഫൈൻഡ് ചെയ്യുന്നത് അല്ലാതെ തന്നെ ഫസ്റ്റ് ലാത്തിയിൽ വന്ന് ഇവിടെ വന്നതിന് ശേഷം പിക്ക് ചെയ്യുന്നത് എല്ലാം ഒരുവിധം എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആസ് എ കൺസൾട്ടൻസി ഐ ആം റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് സോ ലാത്വിയയിൽ വന്നതിന് ശേഷം റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് ചെയ്യുന്നതിലും പ്രോബ്ലം ഇല്ലായിരുന്നു പക്ഷേ ഡോക്യുമെന്റേഷനിൽ കുറച്ച് ഇതുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലീഗലൈസ്ഡ് അല്ലായിരുന്നു നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എംബസിയിൽ അയച്ച് ലീഗലൈസ് ചെയ്യണമായിരുന്നു അത് റൂളിൽ വരുന്ന ഡിഫറൻസാണ് അത് നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും ഡെഫിനറ്റ്ലി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂൾസ് ഒന്ന് എങ്ങനെയാണെന്നുള്ളത് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഏജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ ചെക്ക് ചെയ്യാനായിട്ട് പറയണം സോ അപ്പോൾ എൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നാട്ടിലയക്കുക ലീഗലൈസ് ചെയ്യുക അപ്പം ഞാൻ ഏജൻസി കോൺടാക്ട് ചെയ്തു ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തു ഞാൻ ഇവിടെ നിന്ന് കൊറിയർ ചെയ്തു അവിടെ ലീഗലൈസ് ചെയ്തു ഫുള്ളായിട്ട് അവർ തന്നെ കൊണ്ടുപോയി ലീഗലൈസ് എല്ലാം ചെയ്തു തിരിച്ച് എനിക്കത് കൊറിയർ ചെയ്ത് തന്നു ഓൾമോസ്റ്റ് എൻ്റെ വിസ എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ 1 week മുമ്പ് എനിക്കത് കിട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ ആർ പി അപ്ലൈ ചെയ്തു വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു ആർ പി അത് കഴിഞ്ഞ് 1 week തന്നെ എനിക്ക് ആർ പി കിട്ടി ഓക്കെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിസ കിട്ടുമ്പോൾ തന്നെ കയറി പോരുക എൻ്റെ ഏറ്റവും വലിയ അഡ്വൈസ് നല്ല അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 1 week വിസ കിട്ടി കഴിഞ്ഞാൽ അവിടെ സ്പെൻഡ് ചെയ്യാൻ നിൽക്കാവും അതിന് മുന്നേ കയറാൻ അതിനും അത്രയും നല്ലത് കയറി
വന്നോളാം. കാര്യം ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഒരു 30 ഡേ ആർ പി പ്രോഗ്രാം എന്ന് വെച്ചാൽ ആർ പി അപ്ലൈ ചെയ്ത് 30 ഡേയിൽ മാസ്റ്റേഴ്സ് ആണെങ്കിൽ ഫ്രീ ആണ്. ഗ്രാജുവേഷൻ ആണെങ്കിൽ 20 യൂറോസ് സംതിങ് അങ്ങോട്ട് പേ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. സംതിങ് എത്ര 50 യൂറോസ് അങ്ങോട്ട് പേ ചെയ്യണം. അല്ലെങ്കിൽ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ 10 ഡേയും 5 ഡേയും ആണ്. ഇതും രണ്ടും 10 ഡേക്ക് 200 യൂറോസ് 5 ഡേക്ക് 400 യൂറോസ് നമ്മൾ പേ ചെയ്യണം. അപ്പൊ നമ്മൾ ടൈം ഇല്ല എങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു 1 മന്ത് നാട്ടിൽ നിന്നിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ആർ പി പ്രോസസ്സിന് 30 ദിവസം ടൈം ഇല്ല എങ്കിൽ നമ്മൾ ഈ 400 അല്ലെങ്കിൽ 200 യൂറോ പേ ചെയ്യേണ്ടി വരും. കമ്പൾസറി ആയിട്ട് പേ ചെയ്യേണ്ടി വരും. അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വീക്കിലെങ്കിൽ 1 വീക്കിൽ അവിടെ നിന്ന് കയറിക്കോളും. എത്രയും പെട്ടെന്ന് ഇവിടെ എത്താം, അതാണ് ഏറ്റവും ബെറ്റർ. സോ വൈഷ്ണവ്, ലാറ്റ്വിയയിൽ വന്നതിന് ശേഷം ഇപ്പൊ 3 ആഴ്ച അല്ലെ ആർ പി കാർഡ് എടുത്തിട്ട്. അപ്പം ഈ 3 വീക്സിൽ ഹൗ ഹാസ് ഇറ്റ് ബിൻ അപ്ലൈങ് ഫോർ പാർട്ട് ടൈം ജോബ്സ്, ഫുൾ ടൈം ജോബ്സ്, അതിനൊക്കെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എൻ്റെ ഒരു ഇതിൽ വെച്ചാൽ ആർ പി കിട്ടിയതിന് ശേഷം മാത്രമേ ജോബ് നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജോബ് അല്ലാതെ ഇല്ലീഗലേക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നു, പക്ഷേ അത് അത്ര പ്രിഫർ വന്നു ഒരിക്കലും നല്ലതല്ല. അപ്പം ആർ പി കിട്ടിയതിന് ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ജോബ് ഫൈൻഡ് ചെയ്യാനായിട്ട്. പാർട്ട് ടൈം ജോബ്സ് ഈസിയാണ്, ഇപ്പം റെസ്റ്റോറൻസ് ആയാലും അല്ലെങ്കിൽ പാക്കിങ് അങ്ങനെയുള്ള കുറച്ച് നമ്മൾ സാധാ നോർമലി നോക്കുന്ന പോലത്തെ ജോബ്സ് ആണെങ്കിൽ ഇത് ഈസിയാണ് ഫൈൻഡ് ചെയ്യാനായിട്ട്. നമുക്ക് പെട്ടെന്ന് കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് അവരുമായിട്ട് സംസാരിക്കുക, ചിലപ്പോൾ ഒരു ഇൻട്രോഡക്ഷൻ സെക്ഷൻ കാണുമായിരിക്കും. അത് കഴിഞ്ഞ് എന്തായാലും അവർ നമ്മൾക്ക് ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ല, അവരും അവർലി 4 യൂറോ 5 യൂറോ ഒക്കെ വരുന്ന രീതിയിൽ അതിനകത്തുള്ള രീതിയിൽ ഒരു പേ ചെയ്യുന്ന രീതിയിൽ ജോബ് കിട്ടും. ഇറ്റ്സ് ഈസി. പക്ഷേ ഫുൾ ടൈം ജോബ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഫൈൻഡ് ചെയ്യാനായിട്ട് കുറച്ച് നമ്മളൊന്ന് കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ജോബ്സ്, കാര്യം ഞാൻ മാസ്റ്റേഴ്സിനാണ് വന്നത്. സോ ആൾറെഡി ഞാൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പം നമ്മൾ ഒത്തിരി പ്രൊഫഷണൽ ജോബ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ബെറ്റർ ആണ്. കാര്യം നമ്മൾ ഇനി ചെയ്യുന്ന മാസ്റ്റേഴ്സിനായാലും എല്ലാത്തിനായാലും ഒത്തിരി പ്രൊഫഷണൽ ജോബ് കിട്ടിയാൽ അത് ബെറ്റർ ആണ്. അങ്ങനെയുള്ള ജോബ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒത്തിരി കഷ്ടപ്പെടണം. അതായത് വെച്ചാൽ ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. ഞാൻ ഓൾറെഡി സിവിൽ ഫീൽഡാണ് പഠിച്ചത്. സോ ഇവിടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വരുമ്പോഴത്തേക്കും ലാത്വിയൻ ലാംഗ്വേജ്, റഷ്യൻ ലാംഗ്വേജ്, അങ്ങനെ ലാംഗ്വേജിന്റെ ഒരു ബാരിയർ ഉണ്ട്. അത് ഇല്ലാത്ത കമ്പനീസ് ഉണ്ട്. നമുക്കത് ഫൈൻഡ് ചെയ്തെടുക്കണം. നമ്മൾ ഫൈൻഡ് ചെയ്ത് അപ്ലൈ ചെയ്യുക, ഇന്റർവ്യൂസിന് പോവുക. അത് കഴിഞ്ഞ് അവർ സെറ്റിഫൈഡ് ആണെങ്കിൽ നമുക്ക് ട്രെയിനിങ് തരും, അത് കഴിഞ്ഞ് ജോബിനെടുക്കും. കൊള്ളാം. ജോബ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഗുഡ്, നല്ല രീതിയിൽ ജോബ്സ് ഉണ്ട്, നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെതായ എല്ലാ സ്ഥലത്തായാലും ഇപ്പോൾ ഇന്ത്യയിലായാലും നമ്മൾ ജോബ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. അതേ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഒരുപാട് തരം ജോബ് ഇല്ലാതെ കിടന്നുകൊണ്ട് അങ്ങനെ ഒരു ഇതില്ല. സോ വൈഷ്ണവ്, ഇപ്പം ലാറ്റ്വിയയിൽ വന്ന് ഒന്ന് സെറ്റിൽ ഡൗൺ ആയ സ്ഥിതിക്ക് മന്ത്ലി എത്രയാണ് തൻ്റെ ഒരു ലിവിങ് എക്സ്പെൻസ് വരുന്നത്? മന്ത്ലി ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഒരു 300 യൂറോസ്, അപ്രോക്സിമേറ്റ് 300 യൂറോസ്. അതിലൊരു 20 യൂറോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന രീതിയിൽ ഒരു 300 യൂറോസ് ആണ് മന്ത്ലി എക്സ്പെൻസ് വിത്ത് റെന്റ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ റെന്റ് വിത്ത് യൂട്ടിലിറ്റീസ് ഉള്ളതിൽ, അതിൽ റെന്റും പിന്നെ എൻ്റെ ലിവിങ് എക്സ്പെൻസും കൂടെ രണ്ടും കൂടെ 300 യൂറോസ് ആണ്. 300 യൂറോസ് എന്ന് പറയുമ്പം INR എനിക്ക് തോന്നുന്നു 25,000-26,000 ആ റേഞ്ച് വരും കൺവേർഷൻ അനുസരിച്ച്. ഓക്കെ ഓക്കെ. സോ വൈഷ്ണവ്, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ലാറ്റ്വിയയിൽ വരുമ്പോൾ, ലൈക്ക് ലാൻഡ് ചെയ്യുമ്പോൾ, കയ്യിൽ എത്ര രൂപ ഒന്ന് കരുതിയിരിക്കണം ഇവിടുത്തെ എക്സ്പെൻസിനൊക്കെ ആയിട്ട്? ഇവിടുത്തെ എക്സ്പെൻസ് ആയിട്ട് എൻ്റെ ഒരു ഇതിൽ ഒരു 600-700 യൂറോസ് എന്തായാലും നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഞാൻ ഫസ്റ്റ് നമ്മൾ ഇവിടെ വന്നിട്ട് റൂം എടുക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റൂമിന് ഫസ്റ്റ് ഒരു അഡ്വാൻസ് കൊടുക്കണം. അത് കഴിഞ്ഞ് റെന്റ് പേ ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ ലിവ് ചെയ്യാൻ പോകുന്ന മന്ത്ലിയത്തേക്കുള്ള റെന്റാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. സോ നമ്മളൊരു അഡ്വാൻസും കൊടുക്കണം, അതുപോലെ ഈ റെന്റ് ഒരു മാസത്തെ റെന്റും പേ ചെയ്യേണ്ടി വരും. അപ്പൊ ഫസ്റ്റ് അപ്പൊ ഈ റെന്റും ഡെപ്പോസിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് ഓൾമോസ്റ്റ് എങ്ങനെയായാലും ഒരു 300 യൂറോസ് പ്ലസ് യൂറോ നമുക്ക് പേ ചെയ്യേണ്ടി വരും. ഓൾമോസ്റ്റ് 350 യൂറോസ് മുകളിൽ ചിലപ്പോൾ പേ ചെയ്യേണ്ടി വരും. അപ്പോഴേ ബാക്കി യൂറോസ് വെച്ച് നമുക്ക് തൽക്കാലത്തേക്കുള്ള ലിവിംഗ് ഉള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ടെങ്കിലും ഫസ്റ്റ് ട്രാവൽ കാർഡ്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇൻഷുറൻസിന്റെ കാർഡ് എടുക്കേണ്ടി വരും ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ. സോ അപ്പൊ അതിനെടുക്കുക, അതിന് ചാർജ് ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള കുറച്ച് ലിവിംഗ് എക്സ്പെൻസിന് വേണ്ടി നമ്മൾ കുറച്ച് എമൗണ്ട് മാറ്റി വെക്കേണ്ടി വരും. അപ്പം ജസ്റ്റ് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇനിഷ്യൽ എക്സ്പെൻസസ് എല്ലാം കൂടെ ഒരു 700 യൂറോസ് ആവും. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻ ഈ വീഡിയോയിൽ കിട്ടിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അധികം ചോദ്യങ്ങളുണ്ട് എങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടുക, നമ്മൾ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് സീ യു ഗൈസ് അഗൈൻ ഇൻ അനദർ വീഡിയോ വെരി സൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ. ബൈ.